ഞാൻ നല്ലതോ തിന്മയായതോ ചെയ്യുന്നതിൻ്റെ മുന്നമേ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വന്നിരിക്കുന്നു. നമ്മുടെ പേര് നമ്മുടെ സൃഷ്ടാവിനറിയാം. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്: ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രേലിയർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാക്തത്വങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ദൈവവചനം വ്രതാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർക്കും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതിയെന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ. വാക്യപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതിയെന്ന് എണ്ണുന്നത്. ഇവിടെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്, അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. അബ്രഹാമിൻ്റെ സന്തതിയാണെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഈ അബ്രഹാമിൻ്റെ വംശ പാരമ്പര്യത്തിൽ ജനിച്ചതാണെന്നും പറഞ്ഞ് എല്ലാവരും അബ്രഹാമിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുകയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പം വിളിക്കുന്നത് ആരാണ്? ദൈവം. അപ്പം ദൈവത്തിന് വാക്തത്വ പ്രകാരം ജനിക്കുന്ന മക്കളെയാണ് ദൈവം സന്തതിയായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഫേവർ കൊടുത്ത് അവരെ കൊണ്ടു നടക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃത്തനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഇങ്ങനെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച മക്കളെയാണ് അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയായും ദൈവത്തിൻ്റെ പ്രിയ മക്കളായും ഹല്ലേലൂയ ദൈവം കൺസിഡർ ചെയ്യുന്നത്. അതിനെ ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഗലാത്തിയർക്കെഴുതിയ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, നമ്മൾ യേശുക്രിസ്തുവിനുള്ളവരെങ്കിലോ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അതാണ് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു വ്യക്തി അനുഗ്രഹം പ്രാപിക്കാൻ കാരണം ഈ അബ്രഹാമിൻ്റെ പ്രോമിസ് ഇവൻ്റെ മേൽ വന്ന് വീഴുകയാണ്. അത് ഹല്ലേലൂയ പലപ്പോഴും എല്ലാ ബ്ലെസ്സിങ്ങുകളും എല്ലാ വാഗ്ദത്തങ്ങളും നാച്ചുറലായിട്ട് വന്ന് നമ്മുടെ മുമ്പിൽ കാണണമെന്നില്ല. ഈവൻ നമുക്കുള്ളതാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം. വാഗ്ദത്തം തന്നിട്ടുണ്ട്, ഇത് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, അതിൻ്റെ ആക്ഷൻ എടുത്ത് അതിനെ നമ്മുടെ കൈവശമാക്കണം. ഇതിനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് എന്നാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ വീണ്ടും പൗലോസ് അപ്പോസ്തലൻ ഡീപ്പായി ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളിച്ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഓർക്കുക, ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നതിൻ്റെ മുന്നമേ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നല്ലതോ തിന്മയായതോ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ മുൻപേ. എന്നെ കേൾക്കുന്ന നിങ്ങളും ഹല്ലേലൂയ ഞാനും നല്ലതോ തിന്മയോ പ്രവർത്തിക്കുന്നതിൻ്റെ മുൻപേ
നല്ലതാകട്ടെ തിന്മയാകട്ടെ, അല്ലെങ്കിൽ ഈ പാപം ചെയ്യാതെ ഇരിക്കുന്നതായിക്കോട്ടെ പാപം ചെയ്യുന്നതായിക്കോട്ടെ, ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ മുന്നമേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വന്നിരിക്കുന്നു. നമ്മുടെ പേര് നമ്മുടെ കർത്താവിന്, നമ്മുടെ യേശുവിന് അറിയാം, നമ്മുടെ സൃഷ്ടാവിന് അറിയാം. അതാണ് വചനത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു വാ മുമ്പേ നീ എന്നെ കണ്ടു, നീ എന്നെ പേർ ചൊല്ലി വിളിച്ചു. ഇതാണ് ഇവിടെ പറയുന്നതിലേക്ക് 11-ാം വാക്യം. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ, പലരും തങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചോർത്ത്, പാസ്റ്റായിട്ടുള്ള മിസ്റ്റേക്കിനെ കുറിച്ചോർത്ത്, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത പാപങ്ങളെക്കുറിച്ച് ഓർത്ത് ആരെങ്കിലും ഇന്നെ കേട്ട് ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അയ്യോ ഇത്രയൊക്കെ ചെയ്ത ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ദൈവത്തോടുകൂടെ എങ്ങനെ നടക്കും, ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊക്കെയാണോ നിങ്ങൾ വിചാരപ്പെട്ട് കേട്ട് ഭാരപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, നീ ഇന്നലെ ചെയ്ത അല്ലെങ്കിൽ ഇനി നീ ഇനിയും ചെയ്യാൻ പോകുന്ന തെറ്റിനുകൾക്ക് മുമ്പേ, നീ ജനിക്കും മുമ്പേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടെ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ ഓർപ്പിക്കുക. ഇവിടെയാണ് ശത്രുവിന് അഗനിസ്റ്റായിട്ട് നിങ്ങൾ വാക്കുകൾ പറയേണ്ടത്, എൻ്റെ തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് ഞാൻ ജനിക്കുന്നതിന് മുൻപെയാണ്, എൻ്റെ തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് ഞാൻ നല്ലതോ തിന്മയായോ പ്രവർത്തിക്കുന്നതിന് മുമ്പെയാണ്. ദൈവം എനിക്ക് അനുകൂലം, എനിക്ക് പ്രതികൂലം ആരുമില്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ദൈവത്തോട് കൂടെ വീണ്ടും നടക്കും, ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വീണ്ടും മടങ്ങിപ്പോകും, എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ഞാൻ വീണ്ടും മടങ്ങിപ്പോകും. ഹാലലിയ എന്ന് പറയുന്ന ഒരു മകനെ നോക്കി പരിശുദ്ധാത്മാവ് ഹാലലിയ വെയിറ്റ് ചെയ്യുകയാണ്. ഹാലലിയ നിന്റെ തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് നീ ജനിക്കുന്നതിന് മുമ്പേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിന്നെ അറിഞ്ഞു, ദൈവം നിന്റെ പ്രവൃത്തികളെ അറിയുന്നു, ദൈവത്തിന് നിന്റെ സ്വഭാവത്തെ അറിയാം, ദൈവം നിന്നെ മുഴുവനായും നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവാണ്. അവിടെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് പറയാം, അയ്യോ ഏശാവിനെ ചതിച്ചത് യാക്കോബാണല്ലോ, യാക്കോബ് ഒരു ചതിയനാണല്ലോ, അല്ലെങ്കിൽ അവനെയാണല്ലോ കൂടുതൽ ദൈവം സ്നേഹിച്ചത്, ഏശാവിനെ എന്താണ് ഹേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ദ്വേഷിച്ചത്. അത് ചിന്തിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരോട് 14-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനിൽ കൂടി എഴുതി വച്ചിരിക്കുകയാണ്, ആകയാൽ നാം എന്തു പറയണ്ടു, ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്തു. ദൈവത്തിനറിയാം ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കുമെന്ന്. അവൻ ആൽഫയും ഒമേഗയുമാണ്, അവൻ ആദ്യവും അന്ത്യവുമാണ്. ദൈവം നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നീ എങ്ങനെയുള്ള സ്വഭാവമുള്ളവനാണെന്നും നീ എങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്നും നിന്റെ അവസാനം എന്തമാണെന്നും ഒരു കാര്യം നിന്നെ തന്നു കഴിഞ്ഞാൽ നീ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നും നിന്റെ കുടുംബജീവിതം എങ്ങനെയാണെന്നും നീ മുൻകോപിയാണോ എന്നും അല്ലെങ്കിൽ നീ ദേഷ്യപ്പെടുന്നവനാണെന്നോ അല്ലെങ്കിൽ നീ പെട്ടെന്ന് അല്ലെങ്കിൽ ഇമോഷണലായിട്ട് പെരുമാറുന്നവനാണെന്നോ പെട്ടെന്ന് കരയുന്നവനാണെന്നോ പെട്ടെന്ന് ചിരിക്കുന്നവനാണെന്നോ എല്ലാം നിന്റെ ദൈവത്തിനറിയാം. ഇതെല്ലാം ദൈവം കണ്ടോണ്ടാണ് നിന്നെ വിളിച്ചത്. നിന്നെ ഉള്ളതുപോലെ അറിയുന്നവൻ യേശു മാത്രമാണ്. ആ യേശു നമ്മളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ.